ചെറിയൊരു മുതൽക്ക് വലിയൊരു വരെ ഒരുപാട് ഇഷ്ടപ്പെട്ട് കഴിക്കുന്ന റെസിപ്പിയാണ് ഇന്ന് നമ്മള് സിമ്പിൾ ആയിട്ട് ഒരു ഐസ്ക്രീം ആണിട്ട റെഡിയാക്കാൻ പോണേ. ഇനി മൊത്തം ഫസ്റ്റ് നമുക്ക് രണ്ടായിട്ട് മുറിച്ചെടുക്കാം. രണ്ടായിട്ട് മുറിച്ചെടുത്തു. ഇനി നമുക്ക് ഈ ഭാഗം മാറ്റി വെക്കാം. ഇതൊന്നും ഒരു പീസ് റൗണ്ട് ആയിട്ടാണ് മുറിക്കാൻ പോണത്. അപ്പൊ ഈ ഒരു പീസ് മതി നമുക്ക് ഐസ്ക്രീം ഉണ്ടാക്കാനായിട്ട്. ഇതിന്റെ ഉള്ളിന് നമുക്ക് കറക്റ്റ് ഈ തണ്ണിമത്തൻ മുറിച്ചെടുക്കാം. ഇത് മാറ്റി വയ്ക്കാൻ നമുക്ക് ആവശ്യമുള്ളതാണ്. ഇപ്പൊ മുറിച്ചെടുത്ത തണ്ണിമത്തന്ന് കുരുവൊക്കെ നമുക്ക് മാറ്റാം. തണ്ണിമത്തന്ന് കുരുവൊക്കെ എടുത്ത് മാറ്റി ഇനി ഇത് നമുക്കൊരു ജാറിൽ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കണ്ടൻസ് മിൽക്ക് ആഡ് ചെയ്യാം. ഇതിന് പകരം പഞ്ചസാര ആയാലും കുഴപ്പമില്ല കേട്ടോ, നിങ്ങൾക്ക് ഏതാണോ ഉള്ളത് അത് യൂസ് ചെയ്യാം. 1/4 കപ്പ് വിപ്പിംഗ് ക്രീം ചേർക്കുന്നുണ്ട്. വിപ്പിംഗ് ക്രീമിന് പകരം ഫ്രഷ് ക്രീമും യൂസ് ചെയ്യാം. 1 ഡ്രോപ്പ് പിങ്ക് കളറാണ് യൂസ് ചെയ്യണേ. ഇനി ഇതെല്ലാം ഫൈനായിട്ട് അടിച്ചെടുത്തിട്ട് വരാം. നല്ലോണം അടിച്ചെടുത്തിണ്ട്. റൗണ്ട് ഷേപ്പിലുള്ള ഒരു പാത്രം എടുക്കുക. അതിൻ്റെ മുകളിൽ വാർപ്പ് ഷീറ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ പാത്രത്തിൻ്റെ ഉള്ളിൽ ഇറങ്ങാൻ പാകത്തിന് ഈ വട്ടം നമ്മൾ റെഡിയാക്കി എടുക്കണം. വലുതാണെന്നുണ്ടെങ്കിൽ കുറച്ച് രണ്ടറ്റം ഒന്ന് കട്ട് ചെയ്താൽ മതി. ഇനി നമുക്ക് വാർപ്പ് ഷീറ്റിൻ്റെ മുകളിൽ വെച്ചിട്ട് ഈ പാത്രത്തിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി കൊടുക്കുക. ഇങ്ങനെ നമ്മൾ സെറ്റ് ചെയ്യാൻ കാരണം എന്താന്ന് വെച്ചാൽ, നമ്മൾ ഐസ്ക്രീം സെറ്റ് ആയതിന് ശേഷം ഈ മോൾഡിൽ നിന്ന് നമുക്ക് എടുക്കാൻ എളുപ്പമാവും. ഈ വാർപ്പ് ഷീറ്റ് വെക്കാണ്ടാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഈ സാധനം ഐസ്ക്രീം സെറ്റായി വരുമ്പോൾ എടുക്കാൻ കുറച്ച് പാടായിരിക്കും. ഈ വട്ടത്തിൻ്റെ ഉള്ളിലേക്ക് റെഡിയാക്കി വെച്ചേക്കണ ഐസ്ക്രീമിൻ്റെ മിക്സ് ഒഴിക്കാം. ഇതിൻ്റെ മുകളിൽ വാർപ്പ് ഷീറ്റ് വെച്ച് കവർ ചെയ്യുക. ഫ്രീസറിൽ നിന്ന് ഉള്ളിലേക്ക് വെള്ളം ഇറങ്ങാണ്ടിരിക്കാനാണ്. അപ്പം മുകളിലും വാർപ്പ് ഷീറ്റ് വെച്ച് കൊടുത്തു. ഇനി നമ്മളിത് 7.5 മണിക്കൂർ ഫ്രീസറിലാണ് സെറ്റ് ചെയ്യാനായിട്ട് വെക്കണേ. 1/2 മണിക്കൂർ ഫ്രിഡ്ജിലും, 7.5 മണിക്കൂർ കഴിഞ്ഞിട്ടുള്ള 1/2 മണിക്കൂറാണ് ഫ്രിഡ്ജിൽ വെക്കണത്. അപ്പം ഇനി 7.5 മണിക്കൂർ ഫ്രീസറിൽ സെറ്റ് ആവാനായിട്ട് വെക്കാം. ഐസ്ക്രീം സെറ്റ് ചെയ്യാൻ വെച്ചിട്ട് 8 മണിക്കൂർ കഴിഞ്ഞോട്ടാ നമുക്ക് എടുക്കാം. ഇപ്പോൾ എങ്ങനെയുണ്ട് നോക്കാം. ഇനി ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് എടുക്കാം. നമുക്ക് കട്ട് ചെയ്യാം. തണ്ണിമത്തൻ ഐസ്ക്രീം അടിപൊളിയായിട്ട് കിട്ടിയിട്ടിട്ട ഈ ചൂടത്ത് കഴിക്കാൻ നല്ല ടേസ്റ്റും അടിപൊളിയായിരിക്കും. അപ്പം എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. പുതിയൊരു റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിലാണ്. സീ യു, ബൈ.